ഫൈൻ ഫ്രണ്ട്സ്, ഇപ്പോൾ ധാരാളം കൊറിയാൻഡർ ഉണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള കൊറിയാൻഡർ എപ്പോഴും ഗാർഡനിലുണ്ടാവും. ഇപ്പോൾ നല്ല തണുപ്പ് സമയമായിരിക്കുന്നു, എങ്കിലും ഇപ്പോഴും നിറയെ കൊറിയാൻഡറാണ് ഇവിടെ നമ്മുടെ ഗാർഡനിലുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് കൊറിയാൻഡർ നട്ട് അത് നമുക്ക് മല്ലിപ്പൊടിയാക്കി മാറ്റുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. തണുപ്പ് കാലമായാലും കൊറിയാൻഡർ ഇവിടെ നന്നായി വളരും, അതുകൊണ്ട് വർഷം മുഴുവനും നമുക്ക് കൊറിയാൻഡർ നടാനായിട്ട് സാധിക്കും. ഇനി നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ചെടിച്ചട്ടികളിൽ വീടിനുള്ളിലാണെങ്കിലും കൊറിയാൻഡർ നടാൻ പറ്റും. മഞ്ഞ് വീഴ്ചയുള്ള സമയങ്ങളിലെല്ലാം പുറത്ത് നടന്ന് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ചെറിയ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായി വളരുന്നതാണ് കൊറിയാൻഡർ. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ യുകെയിലെ ഒരു വെതർ അനുസരിച്ച് ഇവിടെ കറിവേപ്പൊന്നും നമുക്ക് നടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കറിവേപ്പിന് പകരമായി ഉപയോഗിക്കാവുന്ന മറ്റ് ചെടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തൈംസ്. ധാരാളം ഉണ്ടാകുന്നതാണ് ബ്രിട്ടീഷ് തൈംസ് ഇവിടെ. അത് നല്ല ടേസ്റ്റാണ് കറികളിലൊക്കെ ഇടുകയാണെങ്കിൽ. അതുകൂടാതെ റോസ്മേരിയും നമുക്ക് നടാൻ സാധിക്കും. റോസ്മേരിയും തൈംസുമാണ് പ്രധാനമായും കറിവേപ്പിന് പകരമായി യുകെയിൽ ഉപയോഗിക്കുക. പിന്നെ കൊറിയാൻഡറും മിൻറ്റും ഇവിടെ വളരെ കോമൺ ആയിട്ട് നമുക്ക് നടാനായിട്ട് സാധിക്കും. ഇതെല്ലാം നന്നായി ഉണ്ടാവുകയും ചെയ്യും ഗാർഡനിലെല്ലാം. ബ്രക്കോളി, അതിപ്പോഴും ധാരാളം ബ്രക്കോളി ഉണ്ടാകുന്നുണ്ട്. തണുപ്പാവുന്ന സമയങ്ങളിൽ നമുക്ക് വെജിറ്റബിൾസ് കിട്ടുന്ന പ്ലാന്റുകളാണിത്. പലതരം കളർഫുള്ളായിട്ടുള്ള ചില്ലിയുടെ വിത്തുകളെല്ലാം മാർക്കറ്റിൽ കിട്ടുമെങ്കിലും ഇത്തവണ നമ്മൾ നട്ടിരിക്കുന്നത് ഗ്രീൻ ചില്ലിയാണ്. എരിവ് കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് ഈ ചില്ലി. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഗാർഡനിൽ നട്ടാൽ മതി, ധാരാളം മുളക് ഉണ്ടാകും ഇവിടെ. ഏത് ടൈപ്പ് മുളക് വേണമെങ്കിലും നമുക്ക് നടാം. അതിൻ്റെ എല്ലാം വിത്ത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ധാരാളം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. 5 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ. അതുകൊണ്ട് ടൊമാറ്റോ പോലുള്ള ഐറ്റംസ് നടുകയാണെങ്കിൽ അതെല്ലാം തന്നെ ചീഞ്ഞു പോകും ഈ സമയത്ത്. കാരണം തണുപ്പിന് ഓവർകം ചെയ്യാൻ പറ്റാത്ത ചെടികളാണ് ടൊമാറ്റോ എല്ലാം. അതുകൊണ്ട് അത് ചൂടുള്ള കാലാവസ്ഥയിൽ മാത്രമേ നമുക്ക് ടൊമാറ്റോ ഒക്കെ കിട്ടുകയുള്ളൂ. ഇനി എങ്ങനെയാണ് കൊറിയാൻഡർ നട്ടതിന് ശേഷം കായകളുണ്ടായി അത് ഉണക്കി പൊടിക്കുന്നതെന്ന് അതിൻ്റെ മുഴുവൻ പ്രോസസ്സും ഞാൻ പറയാം. കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ മല്ലി തന്നെ നമുക്ക് വിത്തിനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും പോയാലും ഇതുപോലുള്ള ചെറിയ പാക്കറ്റുകളിലായി ധാരാളം വിത്തുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. ഇതുപോലുള്ള ഒട്ടേറെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ഏത് തരം വെജിറ്റബിൾസിൻ്റെയും വിത്ത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ അവൈലബിൾ ആണ്. അതിന് ചെറിയൊരു ക്യാഷ് മാത്രമേ ഉള്ളൂ. 50p 75p ഒക്കെ മാത്രമേ അതിന് വിലയുള്ളൂ. ഇതുപോലെ ചെറിയ തടയെടുത്ത് നമുക്ക് നടാം. അധികം താഴ്ചയൊന്നും വേണ്ട. ചെറുതായിട്ട് ഇതുപോലെ മണ്ണ് മാറ്റിയതിന് ശേഷം ഇതുപോലുള്ള ഇളകിയ മണ്ണിലാണ് മല്ലി പെട്ടെന്ന് വളരുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണ് ഇളക്കിയതിന് ശേഷമാണ് ഇതുപോലെ തടമുണ്ടാക്കേണ്ടത്. ലോകത്തിൽ എവിടെയാണെങ്കിലും തെളിഞ്ഞ കാലാവസ്ഥയുണ്ടെങ്കിൽ ഇതുപോലെ കൊറിയാൻഡർ ഈസി ആയിട്ട് നമുക്ക് നടാനായിട്ട് സാധിക്കും. കുറച്ച് സമയം മാത്രമാണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ നമ്മൾ നടന്നത് ഇവിടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ മല്ലിയുടെ വിത്താണ് ഇപ്പോൾ നമ്മൾ നടന്നത്. അധികം വിത്തൊന്നും വേണ്ട. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലി വിത്ത് ഇതുപോലെ കുറച്ച് നന്നായി വിതറിയാൽ മതി. അതിനുശേഷം അധികം തിക്നെസ് വരാതെ ഇതുപോലെ മണ്ണിട്ട് മൂടുക. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നടാൻ പറ്റുന്നതാണ് മല്ലി. കേരളത്തിലെ കാലാവസ്ഥയിലാണെങ്കിലും വളരെ നന്നായിട്ടുണ്ടാകും. ഇതേപോലെ അതിന് ചുറ്റുമുള്ള കളകളൊക്കെ പറിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. മണ്ണിട്ടതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. മഴയില്ലാത്ത സമയമാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയും ചെയ്യണം. നമ്മൾ നടുന്നത് ഫുൾ മല്ലിയാണ്. ചിലരത് ചതച്ചിട്ടൊക്കെ നടാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യുകെയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും കൺട്രി സൈഡ് ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക്, എപ്പോഴും കടകളിൽ പോയി മല്ലി വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഗാർഡനിൽ ഇറങ്ങി പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. 3-4 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലി ഇലകൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ നട്ട മല്ലി വിത്ത് ഇപ്പോൾ മുളച്ചു വന്നിരിക്കുന്നു. 5-6 ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ മുളച്ചു വരാനായിട്ട് ആരംഭിക്കും. ആ സമയത്തെല്ലാം ഉണങ്ങിയ കാലാവസ്ഥയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 മാസത്തോളം ആകുമ്പോഴേക്കും ഇതുപോലെ നിറയെ മല്ലി ഇലകൾ ഉണ്ടാകും. ഈ സമയത്താണ് നമുക്കിത് മുറിച്ചെടുത്ത് ഇലകൾക്കായി ഉപയോഗിക്കാൻ പറ്റുക. യുകെയിലാണെങ്കിൽ ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് മല്ലി നടാം. പലതവണ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മല്ലി നടാൻ പറ്റും. മല്ലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മല്ലി നടുന്നതെങ്കിൽ നേരത്തെ നടുവാണ് നല്ലത്. മാർച്ച് പകുതി കഴിയുമ്പോഴേക്കും നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഉണ്ടാക്കാനുള്ള മല്ലി സീഡ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് ചുറ്റുമുള്ള കളകൾ പറിച്ച് കളയുക. എപ്പോഴും തന്നെ വെള്ളം ഒഴിക്കുക. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് എപ്പോഴും അതിൻ്റെ തടം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ധാരാളം പൂക്കളുണ്ടാകും. അതിനുശേഷം നിറയെ മല്ലിയുടെ കായകളും ഉണ്ടാകും. കായകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയാണ്. മല്ലി കൊത്തി തിന്നുന്നത് പക്ഷികൾക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ധാരാളം പക്ഷികൾ ഗാർഡനിൽ വന്ന് ഇതുപോലെ മല്ലിയുടെ കായകൾ തിന്നാറുണ്ട്. നെല്ല് കൊയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് മല്ലി മുറിച്ചെടുക്കേണ്ടത്. നന്നായി മൂത്തതിന് ശേഷം മല്ലിയുടെ കായകൾ ഉണങ്ങി തുടങ്ങും. ആ സമയത്താണ് മുറിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇതിൽ നിന്ന് മല്ലി വേർതിരിച്ചെടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു ജോലിയാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മല്ലിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മല്ലിപ്പൊടി തന്നെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കുക. അതുപോലുള്ള മല്ലിപ്പൊടി പലപ്പോഴും നമുക്ക് കടകളിൽ വാങ്ങാനും സാധിക്കില്ല. വളരെ നല്ലൊരു ഫ്ലേവറാണ്. ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം മുഴുവനും ആ മല്ലിയുടെ സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും. കുറച്ച് സമയം എല്ലാ ദിവസവും ഞാൻ ഗാർഡനിൽ ചിലവഴിക്കാറുണ്ട്.
പറയുന്നുണ്ട്, നമ്മൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ വർഷങ്ങളായിട്ട് യാതൊരു കൃഷിയും ചെയ്യാതെ കാട് കയറി കിടന്ന ഒരു സ്ഥലമായിരുന്നത്. പിന്നീട് അതെല്ലാം ക്ലിയർ ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഈ മല്ലി വേർതിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, അതിൽ പച്ചയും ഉണങ്ങിയതുമായിട്ടുള്ള കായ്കൾ ധാരാളം ഉണ്ടാകും. അതെല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. നല്ല വെയിലത്ത് ഒരാഴ്ച ഉണങ്ങിയാൽ മതി, അത് നന്നായിട്ട് ഉണങ്ങും. ഇവിടെ ചൂടുള്ള വെയിൽ കുറവുള്ള രാജ്യമായതുകൊണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് വെയിൽ കിട്ടുക. ആ സമയത്ത് ഉണങ്ങുകയാണ് ഏറ്റവും സൗകര്യം. മല്ലിയിലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൃഷി ആരംഭിച്ചത്. പിന്നീട് ആവശ്യത്തിലധികം ഉണ്ടായപ്പോൾ ഇതിൻ്റെ കായ്കൾ ഉണക്കി പൊടിക്കാം എന്നൊരു ഐഡിയ തോന്നി. അതിനായി കൂടുതൽ മല്ലി നടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. UKയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒട്ടേറെ ഫ്രീ ടൈം നമുക്ക് ഇതുപോലെ കിട്ടും. ആഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 ദിവസം അവധിയാണ്. ഈ സമയം ഇതുപോലുള്ള കൃഷിയൊക്കെ ചെയ്യാനാണ് പലരും ഉപയോഗിക്കുക. നന്നായി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കായ്കൾ വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ പച്ചയായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ കായ്കൾ വേർതിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ മല്ലി വേർതിരിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടു. ഇത് ഇനി നമുക്ക് പൊടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അധികം കരിയാത്ത രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം പൊടിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിക്ക് ഈ ഒരു സ്മെല്ല് നമുക്കൊരിക്കലും കിട്ടാറില്ല. വളരെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക ഈ മല്ലിയുടെ പൊടിക്ക്. ഒരു തവണ നിങ്ങളങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ മല്ലി നട്ട് നിങ്ങൾ തന്നെ പൊടിക്കാനായിട്ട് ആരംഭിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം അത് നന്നായി മൂക്കുന്നതിന് മുൻപാണ് പലപ്പോഴും ഈ മല്ലിയുടെ കായകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് സാധിക്കുക. എന്നാൽ നമ്മൾ തന്നെ നട്ട് നന്നായി മൂത്തതിന് ശേഷം ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനുശേഷം ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം പൊടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് നമ്മൾ പൊടിച്ച മല്ലിയുടെ പൊടിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കറിയിലിടുമ്പോൾ, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മല്ലിപ്പൊടിക്ക് നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുക. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് മല്ലി ഇതുപോലെ നട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട്, അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള മല്ലിപ്പൊടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ച് കുറേയധികം മല്ലി ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് തൈകൾ മാത്രം മതി നട്ട് കഴിഞ്ഞാൽ. അതുപോലെ ഇത്രയൊരു ഫ്ലേവർ എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഈ മല്ലിപ്പൊടി നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ പലരും അത് ഇത്രയും നല്ലൊരു സ്മെല്ല് പലർക്കും കിട്ടാറില്ല കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഇത് നമ്മൾ ഇതുപോലെ പ്രത്യേകമായിട്ട് വേർതിരിച്ചെടുത്ത് ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവർ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലുള്ള മല്ലിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ മല്ലി നടുക. കൈകൾ ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മല്ലി വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലുള്ള ടിന്നുകളിൽ അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കാം. പ്രത്യേകിച്ചും UKയിലൊക്കെ താമസിക്കുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ വാങ്ങാൻ ഇന്ത്യൻ ഷോപ്പുകളിൽ പോകേണ്ടി വരും. ഇത്രയും നന്നായി നമുക്ക് മല്ലി ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് കടകളിൽ പോയി മല്ലി വാങ്ങേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. നവംബർ ആകുമ്പോഴേക്കും മഴ പെയ്യുമ്പോഴും ഇതുപോലെയാണ് നിറയെ ആലിപ്പഴം വീഴുന്നു, ധാരാളം കല്ലുകൾ വീഴുന്നത് പോലുള്ള ശബ്ദത്തോടുകൂടിയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.